സ്പെറ്റ്സിന്റെ വിശേഷങ്ങൾ കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് ആൻ ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് ആൻ തന്നെ ചോദിച്ചാലും. ആൻ, അപ്പം ഷാഡോ ജൂലി, ഇവരെ കുറിച്ച് ഒന്ന് പറയാമോ? ഷാഡോ എത്ര വയസ്സ് പ്രായമുണ്ട്? ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാവോ? ഷാഡോന് ഇപ്പം 10 വയസ്സായിട്ടുണ്ട്, ജൂലിക്ക് 4 വയസ്സ്. 10 വയസ്സ്. ഷാഡോ ആക്ച്വലി ഏതൊക്കെ ബ്രീഡാണ്? ഏതാണ്? ഞങ്ങൾ ഷാഡോനെ വാങ്ങിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഷാഡോ പോമറേനിയൻ ആണ്. പിന്നെ ഇവനെ കണ്ടിട്ടുള്ള ആരും പോമറേനിയൻ ആണെന്ന് ഉറപ്പിച്ച് നമുക്ക് തന്നിട്ടില്ല. സോ ജൂലി ഷാഡോന്റെയും ഒരു ഇംഗ്ലീഷ് കോക്കർ സ്പാനിയലിന്റെയും കൂടെ മിക്സ് ആണ്. ഓക്കെ, ഷാഡോന്റെയും ഇംഗ്ലീഷ് കോക്കർ സ്പാനിയലിന്റെയും മിക്സ് ആണ് ജൂലി. ജൂലിക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? 4 വയസ്സ്. 4 വയസ്സ് പ്രായമുണ്ട്. ഓക്കെ. അപ്പോ നമുക്കിപ്പം ഷാഡോവും ജൂലിയും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഇവരുടെ ആ ഒരു ബോഡി ബോഡി വൈസും അതിന്റെ ഫീച്ചേഴ്സും നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഷാഡോ ഒരു ജർമ്മൻ വൂൾഫ് സ്പിറ്റ്സിന്റെ ഒരു ഒരു ഫീച്ചേഴ്സ് ആയിട്ടുണ്ട്. കാരണം അതിന്റെ ആ ഫോൺ കളറും ഒക്കെ നോക്കുമ്പോൾ മൂപ്പറി കുറച്ചും കൂടെ ആ ഒരു അതിൽ വരുന്ന ബ്രീഡാ തോന്നുന്നു. ഷാഡോ അതുമാതിരി തന്നെ ജൂലിന്റെയും ഷാഡോന്റെയും ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോ എന്തൊക്കെയാണ് പ്രത്യേകത? അഗ്രസീവ് ആണോ ഷാഡോ? അഗ്രസീവ് ഷാഡോ കുറച്ചും കൂടെ അഗ്രസീവ് ആണ് കമ്പയർഡ് ടു ജൂലി. ഓക്കെ. സ്വഭാവം വയസ്സ് പറയുമ്പം ഷാഡോന് 10 വയസ്സായി. അപ്പൊ അതിന്റെ തന്നെ ഒരു മെച്യൂരിറ്റി ഷാഡോ എപ്പോഴും കാണിക്കും. ഭയങ്കര അഹങ്കാരം, അഹങ്കാരിയാണ്. അച്ഛനെ കണ്ടു പഠിച്ചതാണ് പറയാം. അങ്ങനെ എല്ലാവരും പറയുന്ന മൈൻഡ് ചെയ്യാനൊന്നും ഇഷ്ടമല്ല. ഇവർക്ക് തോന്നിയാല് ഒപ്പം ചെയ്യും അങ്ങനത്തെ. ജൂലി അതേസമയം ആണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാ. ആര് വന്നാലും ഒരു 2 സെക്കൻഡ് ഒന്ന് ഇവനെ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാല് ഫ്ലാറ്റ്സ്. അതാണ് എന്റെ കൂടെ തന്നെ മുമ്പ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ടാളും കുറച്ചും കൂടെ നല്ല, പ്രത്യേകിച്ച് ജൂലി, ജൂലി കുറച്ചും കൂടെ ഫെറി ആയിട്ടുള്ള, ഷാഡോവും ഫെർ ഉണ്ട്. അപ്പം ഇതിന് രോമം കൊഴിച്ചിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ സീസണിലായിട്ടും രോമം കൊഴിച്ചിലാണ്. മഴക്കാലമായിട്ട് ഇങ്ങനെ കൂടുതൽ കൊഴിയുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഇപ്പൊ ഫുഡ് കൊടുക്കുന്നത് ചെറുപ്പം മുതലുള്ള ഫുഡ് ഡയറ്റിന്റെ പ്ലാൻ? ചെറുപ്പം മുതൽ തന്നെ നമ്മള് ഹോം മെയ്ഡ് ഫുഡ്സ് ആണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം വീട്ടില് ചോറ് മഞ്ഞളിട്ട് വെക്കുന്ന പഴയ പോലെ തന്നെ അതില് ചോറിന്റെ കൂടെ ഇറച്ചിയോ എല്ലോ മത്തിയോ അങ്ങനെ ഓരോന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്യും. മത്തി ഭയങ്കര രണ്ടുപേർക്കും ഭയങ്കര. ഒരു പ്രാവശ്യം ഡ്രൈ ഫുഡ് കൊടുത്തിരുന്നോ ചെറുപ്പത്തില്? ചെറുപ്പത്തിൽ ഷാഡോന് കൊടുത്തിരുന്നു, പക്ഷെ അത് അങ്ങനെ വേണ്ടത്ര റിസൾട്ട്സ് ഉള്ള പോലെ ഞങ്ങൾക്ക് തോന്നിയില്ല. അത് കഴിച്ചാലും വേണ്ടത്ര വെയിറ്റ് ഒന്നും പുട്ട് ഓൺ ചെയ്തില്ല, ഭയങ്കര സ്കിന്നി ആയിരുന്നു. അന്ന് മുതൽ നിങ്ങൾ ഹോം മെയ്ഡ് ഫുഡിലേക്ക്? സോൾട്ട് കണ്ടന്റ് ഇല്ലാണ്ട് മഞ്ഞൾ വേവിച്ച ഫുഡ്, വൺ ടൈം ഫീഡിംഗ് ആണ്. ഇല്ല, ഫോൺ ഷെഡിങ് ഉള്ളതുകൊണ്ട് കൂടി വീട്ടിനകത്ത് ഇപ്പൊ കേറ്റാറില്ല. കൂടെ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്, പക്ഷെ അത് പണിഷ്മെന്റ് ബേസിൽ മാത്രമുള്ള കൂടാ. എന്തെങ്കിലും കുസൃതി കാണിക്കുമ്പോ മാത്രം കൂട്ടിനകത്തിട്ട് ചെയ്യും. അല്ലാത്ത സമയത്ത് ചുറ്റും വീടിന് ചുറ്റും ഓടി നടക്കുന്നുണ്ട് അവർ. ഫ്രണ്ട് ഏരിയ മൊത്തം അവർക്ക് വേണ്ടിട്ട് വിട്ടുപെടുത്തിരിക്കും. കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു പ്രതീതിയാണ് നമ്മൾ കാണാറ്. പക്ഷേ ഇവിടെ ഈ ഒരു മുറ്റത്തിന്റെ ആ ഒരു ഫ്രണ്ട് ഏരിയ മൊത്തം ഇവർക്ക് കളിക്കാനും അവരൊരു സ്പേസ് ആയി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ആൻ, ഇപ്പം ഷാഡോ ആണെങ്കിൽ സ്പിറ്റ്സ്, അതായത് ജർമ്മൻ സ്പിറ്റ്സ് ആ ഒരു ബ്ലഡ് ലൈനിൽ വരുന്നതാണ്. അപ്പം അത് കുറച്ചും കൂടെ ഒരു അലേർട്ടായിട്ടുള്ള ഡോഗാണ്. അപ്പൊ ഇവർ രണ്ടാളും പുറത്ത് വിടുമ്പോൾ എങ്ങനെയാണ്? നൈറ്റ് ടൈമിലൊക്കെ അവർ ഭയങ്കര അലേർട്ടാണോ, അതോ ഇതേപോലെ പാമ്പ് അങ്ങനത്തെ വേറെ എന്തെങ്കിലും പൂച്ചയൊക്കെ വരുമ്പോൾ ആ ഒരു അറ്റാക്കിംഗ്
ഭയങ്കരമായിട്ടുണ്ട്. നൈറ്റ് ടൈമിൽ പറയുമ്പോൾ ഭയങ്കര അലേർട്ടാ. ചെറിയൊരു അനക്കം വന്നാൽ പോലും അവരപ്പം അലേർട്ടായി ഓടി നടന്ന് കുറച്ച് ബഹളം ഉണ്ടാക്കി ഫുൾ അലമ്പായിരിക്കും. പാമ്പൊക്കെ വരികയാണെങ്കിൽ സ്പെഷ്യലി ജൂലി പാമ്പിനെ പിടിക്കാൻ ഭയങ്കര സ്കില്ലാണ്. ഇവിടെ രണ്ടു മൂന്ന് പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. ചേര കൊല്ലും, പിടിച്ച അപ്പൊ തന്നെ കൊല്ലും. ഒറ്റ ബൈറ്റില് ഒരു മൂർക്കനെയും കൊന്നിട്ടുണ്ട്. ഷാഡോ എലീനെ പിടിക്കാനും. ആക്ച്വലി ഷാഡോന് അച്ഛൻ നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ചെറുതായിരുന്ന സമയത്ത്. അത് വീട്ടിൽ തന്നെ അച്ഛന്റെ വകയുള്ള ട്രെയിനിങ്. അപ്പം ബേസിക് ഹോം കമാൻഡ്സ്, വീട്ടില് എങ്ങനെ ബിഹേവ് ചെയ്യണം, ആൾക്കാർ വരുമ്പോ എങ്ങനെയായിരിക്കണം, അതൊക്കെ അച്ഛന്റെ വക ട്രെയിനിങ് ആണ്. പിന്നെ ഷാഡോനെ കണ്ടിട്ട് കൊറേ ജൂലി പഠിച്ചിട്ടുണ്ട്. ഡെസിഗ്നേറ്റഡ് ഏരിയ അങ്ങോട്ട് പോകുന്നു, കാര്യം സാധിക്കുന്നു. അച്ഛനായിട്ട് കൂടുതൽ എന്താ പറയാ, അച്ഛനായിട്ട് കൂടുതൽ കൂട്ടായിട്ടുള്ള ആരാണ്? ഷാഡോ ആണോ ജൂലിയ? രണ്ടുപേരും. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും വേണ്ട, ഒരാളെയും മൈൻഡ് ചെയ്യില്ല. അച്ഛൻ പ്രത്യേകിച്ച് ഷൂട്ടിങ്ങിനൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം രണ്ടുപേരും. പിന്നെ അങ്ങനെ ഒച്ചയും ബഹളവും ഇല്ലാണ്ട് ഒരു മൂലയിൽ പോയിരിക്കും. അച്ഛൻ വന്നു കഴിഞ്ഞാല് അച്ഛന്റെ ഓഫീസ് റൂമിന്റെ അവിടെ നിന്ന് പുറത്തൊന്നും മാറില്ല, അവിടെ തന്നെ ഇരിക്കും. പിന്നെ ഇവർക്ക് കുളിപ്പിക്കുന്ന രീതി, ഇപ്പം ഷാഡോ ഫറി ആയിട്ടുള്ളത്, അപ്പൊ നിങ്ങൾ എങ്ങനെ, ഹൗ ഓഫൻ ആണ് അതിനൊരു? ഇവരെ രണ്ടുപേരെയും രണ്ടാഴ്ച കൂടുമ്പോഴാണ് കുളിപ്പിക്കാറ്. രണ്ടാഴ്ച ആണ്. മഴ വരുമ്പോ കുറച്ചും കൂടെ സമയം കൊടുക്കും. ഐ മീൻ വെയിലുള്ള ഒരു ദിവസം നോക്കിയിട്ട് മാത്രമേ കുളിപ്പിക്കുള്ളൂ. രണ്ടുപേർക്കും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് കുളിപ്പിക്കുന്നത്. ഈ സാധാ വെള്ളത്തിൽ കുളിക്കും, പക്ഷെ ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മളിപ്പോ എന്നോട് പലരും ചോദിച്ചു, അതായത് ഡെയിലി കുളിപ്പിക്കുന്ന ആൾക്കാരെ കമന്റ്സ് എനിക്ക് വന്നിട്ട്, അപ്പൊ അത് നിങ്ങളെ പെറ്റിനും കേടാണ്. അപ്പോ റെഗുലർലി ഇവരിപ്പം എന്താ പറയാ, വൺസ് ഇൻ ടു വീക്സ് ആണ് കുളിപ്പിക്കുന്നത്. അതുമാതിരി തന്നെ ആൻ, ഇപ്പം ഇവരെ ചില പെറ്റ് ബ്രീഡ്സൊക്കെ ചില നായകളൊക്കെ അതുപോലെ വണ്ടി കൊണ്ടുവന്ന് അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇവര് അതിലും രണ്ടുപേരും ഓപ്പോസിറ്റാ. ഷാഡോനെ ചെറുപ്പം മുതലേ പുറത്ത് കൊണ്ടുപോയി നല്ല ശീലമുണ്ട്. ജൂലിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മാത്രമേ നമ്മള് വണ്ടി കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പൊ ഷാഡോ ഹോസ്പിറ്റൽ റൈഡ് മാത്രം അല്ലാത്തതുകൊണ്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് കാറിൽ ഇരിക്കാറ്. തല പുറത്തിട്ട്, നാക്ക് പുറത്തിട്ട്, ചുറ്റും നോക്കി, ഫുൾ മണത്തൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കും. ജൂലി ആണെങ്കിൽ അതേസമയം പേടിച്ചിട്ട് സീറ്റിന്റെ അടിയിൽ അനങ്ങാണ്ടിരിക്കും. വണ്ടിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ അവർ വലുതാവുമ്പോൾ കംഫർട്ടബിൾ ആയിരിക്കും അതിൽ വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളെ ഈ ഒരു എപ്പിസോഡിൽ, വെബ് സീരീസിൽ ഇത്രയും വിശേഷങ്ങൾ പങ്കുവെച്ച ആനോട് നമ്മളെ എല്ലാവരുടെയും വക ഓഡിയൻസിൻ്റെയും വക ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അതുമാതിരി നമ്മളെന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ, ഇപ്പം പെറ്റ്സ് വീട്ടിലുള്ള ആൾക്കാർക്ക്, ഡോഗ്സ് ആവാം അതുമാതിരി ക്യാറ്റ്സ് ആവാം, അവരോട് ആന് എന്തെങ്കിലും ഒരു സജഷനോ എന്തെങ്കിലും ആൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, പെറ്റ്സിൻ്റെ കാര്യം, പ്രത്യേകിച്ച് ഡോഗ്സിൻ്റെ കാര്യത്തിൽ ചില വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ട്രെയിനിങ് റെജിമിലൂടെ അവരെ പല പല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ഓരോരുത്തർ വരുമ്പം ആ ഇവൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പ്രസനം, അതെനിക്ക് ഭയങ്കര മോശമായിട്ട് ഇടയ്ക്ക് തോന്നാറുണ്ട്. കാരണം അത്ര സ്ട്രിക്റ്റ് ആയിട്ട് പട്ടികളെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവര് ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് നമ്മളുടെ കൂടെ അവരും സമയം എൻജോയ് ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ അതേപോലെ എന്താണ്, ഇവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. പട്ടീനെ വളർത്തുമ്പം എല്ലാ ദിവസവും മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും ഇവരുടെ കൂടെ കളിക്കുകയും ഇവരോട് സംസാരിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഇവരും ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയി പോകും ഫാമിലിന്ന്. അത് വളരെ നല്ല രണ്ട് പോയിന്റ് ആണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പലരും ഇപ്പം പട്ടീനെ വളർത്തുന്ന ആൾക്കാർ തന്നെ അവര് അവരൊരു ഇൻട്രസ്റ്റ് കൊണ്ട് വാങ്ങിക്കുകയും അവരെ ബിസി ഷെഡ്യൂളിൽ സമയം കണ്ടെത്താണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ കഴിയുന്നതിനും ഞാൻ പറഞ്ഞ പോലെ കുട്ടിയെ മീൻസ് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, അതുമാതിരി തന്നെ സ്ട്രിക്ട് ട്രെയിനിങ് ചെയ്യേണ്ട, കുറച്ചും കൂടെ ലവബിൾ ആയിട്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും മനോഹരമാക്കി നമ്മളൊക്കെ, താങ്ക്സ്. അപ്പോ നെക്സ്റ്റ് നമ്മൾ ഈ പെറ്റ് സീരീസിൽ നിങ്ങൾക്ക് ഒരു പെറ്റ് ഉണ്ട്, അത് എന്തോ ആവാം, നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ സ്റ്റോറി ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഡീറ്റെയിൽ നമ്മളെ ടീമായിട്ട് ബന്ധപ്പെടുക, അതിന് ഡീറ്റെയിൽസ് അയച്ചു തരിക. സോ നമ്മൾ നിങ്ങളെ വന്ന് ഫീച്ചറിങ് ആയിരിക്കും. സോ ഇറ്റ്സ് മീ ഫെലിക്സ് സൈനിങ് ഓഫ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.